ലഡാക്കിലെ സമീപ ദൃശ്യക്കാഴ്ചകൾ ഏതാണ്ട് അവസാനിക്കാറായി. ഇനിയുള്ളതാണ് കാഴ്ചകൾ, ഹിമവാന്റെ ഉയരങ്ങളിലെ സാഹസിക കാഴ്ചകൾ, പ്രാണവായു കിട്ടാത്ത ഉയരങ്ങളിലെ കാഴ്ചകൾ. എൻ്റെ ശരീരവും മനസ്സും ഏതാണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുമ്പ് ഈ മൈത്രേയ ബുദ്ധൻ്റെ തപശക്തി കൂടി ആവാഹിച്ചെടുക്കാനുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. നമസ്കാരം. സിടി സ്കാനിലേക്ക്. സിടി സ്കാനിന്റെ ഈ ലക്കം ഭാരതീയത്തിന്റെ ഏഴാം ലക്കമാണ്. ഈ ലക്കം ശ്രീബുദ്ധനാണ് വിഷയം. സാക്ഷാൽ ഗൗതമ ബുദ്ധനല്ല, അവസാനത്തെ ബുദ്ധനാണ്, ഭാവികാലത്തെ ബുദ്ധനാണ്, മൈത്രേയ ബുദ്ധനാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഒരിക്കൽ കൂടി സ്വാഗതം സിടി സ്കാനിലേക്ക്. ലഡാക്കിൽ നിന്ന് 115 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ദിസ്കിത് ബൗദ്ധാശ്രമത്തിലെത്താം. എല്ലാ ആശ്രമങ്ങളെയും പോലെ ഇതുമൊരു പൗരാണികമായ ആശ്രമമാണ്. 14-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ജലൂപ ബുദ്ധിസ്റ്റുകളുടെ ആശ്രമമാണിത്. ഇവിടെ കുടികൊള്ളുന്നത് മൈത്രേയ ബുദ്ധനാണ്. ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഈ താഴ്വാരങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കാണുന്നതാണ് ആ മനോഹരമായ ന്യൂബ്ര താഴ്വാരങ്ങൾ. ഇതിനകം തന്നെ ഒരുപാട് ബൗദ്ധാശ്രമങ്ങൾ സന്ദർശിച്ചതുകൊണ്ടും ഇനിയും കാണാൻ ഒരുപാട് കാഴ്ചകൾ ബാക്കിയുള്ളതുകൊണ്ടും ഞാൻ ഈ ആശ്രമം വിസ്തരിച്ച് കാണുന്നില്ല, നിങ്ങളെ കാണിക്കുന്നുമില്ല. മാത്രമല്ല, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ മൈത്രേയ ബുദ്ധ ശില്പമാണ്. ഭാരതത്തിൻ്റെ സംസ്കൃതി ഒഴുക്കുന്ന സിന്ധു നദിയും ഷ്യോക്ക് നദിയും ന്യൂബ്ര നദിയും ഭാരതീയത്തിൻ്റെ കുളിരിൽ കുളിച്ചു കുറിതൊട്ട് കിടക്കുന്ന താഴ്വാരമാണ് ന്യൂബ്ര താഴ്വാരം. ഏതാണ്ട് 10,000 അടി മാത്രം ഉയരമുള്ള ഇവിടെ നല്ല പച്ചപ്പും സുഖകരമായ കാലാവസ്ഥയുമാണ്. ലഡാക്കിൻ്റെ പൂന്തോട്ടം എന്ന ഓമനപ്പേരുണ്ട് ഈ താഴ്വാരത്തിന്. ഈ പരിസരത്താണ് ഭാരതത്തിൻ്റെ ഉയരങ്ങളിൽ ധ്യാനനിരതനായ ഈ മൈത്രേയ ബുദ്ധ ശില്പം. ഒരു കുന്നിൻ മുകളിലാണ് ഈ കൂറ്റൻ ബുദ്ധ ശില്പം സ്ഥാപിച്ചിട്ടുള്ളത്. നടന്നു കയറണം ഈ കുന്നിൻ മുകളിലേക്ക്. വേണമെങ്കിൽ വാഹനത്തിന് പോകാം ഈ കുന്നിൻ മുകളിലേക്ക്, പക്ഷേ അതിനുള്ള അനുമതി വാങ്ങണം. പ്രായാധിക്യമുള്ളവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വാഹനങ്ങളിൽ പോകാനുള്ള അനുമതി ലഭിക്കും. എന്നാലും നടന്നു കയറുമ്പോഴാണ് ഈ കുന്നിൻ്റെ ദൃശ്യഭംഗിയും ആത്മീയാനുഭവവും നമുക്ക് ആസ്വദിക്കാനാവുന്നത്. മൈത്രേയ ബുദ്ധശില്പത്തിൻ്റെ വിദൂര ദൃശ്യം കണ്ടുകണ്ടങ്ങനെ കുന്നിൻ മുകളിലെത്തുമ്പോൾ മൈത്രേയ ബുദ്ധൻ നമ്മുടെ ആത്മമിത്രമാവുന്നതിൻ്റെ അനുഭൂതി അവർണ്ണനീയമാണ്. ഷ്യോക്ക് നദിയിലേക്ക് കണ്ണുന്നട്ട് ധ്യാനനിരതനായ ഈ സുവർണ മൈത്രേയ ബുദ്ധന് 106 അടി ഉയരമുണ്ട്. പൂർണമായും മൈത്രേയ ബുദ്ധഭക്തരുടെ പങ്കാളിത്തത്തോടെയാണ് ഈ ബുദ്ധശില്പം ഇവിടെ സ്ഥാപിച്ചത്. 2006 തുടങ്ങി 2010 പൂർത്തിയാക്കിയ ഈ മൈത്രേയ ബുദ്ധശില്പം
ഈ താഴ്വാരങ്ങൾക്ക് സമർപ്പിച്ചത് ദലൈലാമയാണ്. പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ നിന്നും ഈ താഴ്വാരത്തെ സംരക്ഷിക്കുന്നതിനും ലോകസമാധാനത്തിനുമായാണ് ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചതത്രേ. ഭൂമിയിൽ ബൗദ്ധ, ഹൈന്ദവ, ജൈന സരണികളിൽ പറയുന്ന ധർമ്മസ്ഥാപനത്തിനായി അവതരിച്ച അവസാന ബുദ്ധനാണത്രേ മൈത്രേയ ബുദ്ധൻ. സാക്ഷാൽ ഗൗതമനിൽ നിന്നെത്തിയ ബോധിസത്വനായ ഈ ബുദ്ധൻ ശരിയായ കർമ്മപഥത്തിലൂടെ, ശരിയായ പാരസ്പര്യത്തിലൂടെ നമ്മെ ആത്മാവിൻ്റെ ശരിയായ തിരിച്ചറിവിലെത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശില്പത്തിൽ ബൗദ്ധ, ഹൈന്ദവ, ജൈന ബിംബങ്ങളുടെ കടുത്ത ചായക്കൂട്ടിലുള്ള പ്രതിഫലനങ്ങൾ കാണാം. സ്വർണം ചാലിച്ച കടുത്ത വർണ്ണങ്ങളിൽ പത്മദളങ്ങളും ഇലച്ചാർത്തുകളും സർപ്പബിംബങ്ങളും കാണാം. ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല ഈ ഭാവികാല ബുദ്ധൻ്റെ മൈത്രേയ കഥകളും കൽപ്പനകളും. എത്ര കണ്ടാലും മതിവരാത്ത ആത്മഭാവങ്ങളാണ് ഈ മൈത്രേയന്. ഈ കടുത്ത ചായക്കൂട്ടിനും ബിംബങ്ങൾക്കും അവതീർക്കുന്ന അദൃശ്യ പ്രതിഫലനങ്ങൾക്കും അപ്പുറം ഒരു ഗൗതമൻ നമ്മോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആത്മതലങ്ങളിൽ ഒരു പ്രാർത്ഥനാ ചക്രം നേർത്ത മണികൾ മുഴക്കി നമ്മെ ഏതോ ഉയരങ്ങളിലെത്തിക്കുന്നുണ്ട്. ഈ കുന്നിൻ്റെ അടിവാരത്ത് നിന്ന് മൈത്രേയ ബുദ്ധൻ്റെ ഉയരങ്ങളെ പ്രാപിക്കുമ്പോൾ നാം ഒരു ജ്ഞാനസ്നാനം നടത്തിയതിൻ്റെ ആത്മഹർഷം അനുഭവിക്കുന്നുണ്ടാവണം. മൈത്രേയ ബുദ്ധ ശില്പക്കാഴ്ചയും അനുഭവിച്ച് ഞാൻ താഴോട്ടിറങ്ങുമ്പോൾ ശരീരം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഞാൻ ആത്മസഞ്ചാരം നടത്തുകയായിരുന്നു. സിറ്റി സ്കാനിൻ്റെ ഭാരതീയത്തിൻ്റെ 7-ാം ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.